അച്ഛാ എന്താ ഞാൻ യൂട്യൂബിലേക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്നിട്ട് യൂട്യൂബിൽ നമ്മുടെ മൊബൈലിൽ അല്ലെ ഇത് തുടങ്ങിന്ന വീഡിയോകൾ. ഇതിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ആർക്കും ഇടാല്ല, ഞാൻ എൻ്റെ ക്യാമറയിൽ പിടിക്കാം. അച്ഛ അതല്ലെന്ന് യൂട്യൂബ് ചാനൽ എന്തുട്ടൊക്കെ നീ പറഞ്ഞേ? ഡാറ്റ നോക്കിക്കേ. അതെ ഞാൻ പറഞ്ഞതേ 50,000 രൂപ ഈ മാസം കിട്ടും. എന്നിട്ട് 50,000 രൂപ എന്ന് 25 രൂപ എനിക്ക് 25 രൂപ. എന്തുട്ടൊക്കെ നീ പറഞ്ഞു എടാ, ഇതൊക്കെ തുടങ്ങണമെങ്കിൽ എന്തുട്ടാണ് ഈ മൊബൈലിൽ യൂട്യൂബ്? എനിക്കറിയാം യൂട്യൂബിനെ പറ്റി കേട്ടിട്ടുണ്ട്, അതൊക്കെ വിദ്യാഭ്യാസം ഇവരുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. നീ എന്തുട്ടൊക്കെ പറയണത്? അറ്റ ഞാനല്ല തുടങ്ങണേന്ന്. പിന്നെ ആരാ? വക്കീൽ സാറെന്ന്. അതല്ലേ വക്കീൽ സാറിന് ഒരു 10% ഷെയർ എന്ന് പറഞ്ഞ്. ഏത് രാധാകൃഷ്ണൻ വക്കീലാ? ആ അതെ വക്കീൽ സാറിന് 3 ചാനലുണ്ട്. ഞാനിപ്പോൾ പോയി പറയും അത് 10%. സാറിനൊക്കെ നോക്കണേ, എനിക്ക് പോയി പറഞ്ഞാൽ മതി. എന്തുട്ടൊക്കെ നീ പറഞ്ഞു? അറ്റനെ നോക്കിയാൽ എൻ്റെ ചാനലുണ്ട്. അതായത് കുറേ പേര് കണ്ട്. പിന്നെ എന്നെ എല്ലാവരും ആ വത്സ എന്തൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ അടിയിൽ പറയുന്ന ആൾക്കാരെ ഇങ്ങനെ ഒന്ന് എടുത്തിടും. അതിൻ്റെ അറ്റം കൊണ്ടൊക്കെ ഞാൻ കണ്ടിച്ചരാ. ഹലോ ഹലോ ഗസ്റ്റ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണിത് അനുമുമ്പ് എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങളെ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലുണ്ടായത് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാർത്താപ്പപ്പം തന്നെ മോഡിഫിക്കേഷൻ കിട്ടിക്കിട്ടും. നിങ്ങളുടെ മൊബൈലിൽ ഇനി ഞാൻ പറയാൻ പറഞ്ഞത് കാശ് കടം മേടിക്കാൻ പറ്റുന്ന ആൾക്കാരെ എങ്ങനെ രക്ഷപ്പെടാം? നമ്മൾ അവിടെ കാണുമ്പോൾ മാറി ഇങ്ങനെ കാണാത്ത മാരെ. പിന്നെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ വെച്ചാൽ അതും ചിരിക്കരുത്. കാശ് മേടിക്കുന്ന ആൾക്കാർ നമുക്ക് തിരിച്ച് ആരും കാശ് തെറ്റിയിട്ടില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരുടെ നിന്ന് കുറച്ച് ഇങ്ങനെ ഒരു ഇതൊക്കെ ഗ്യാപ്പിട്ടൊക്കെ നിൽക്കണോ വർത്താനം എന്ന് പറയാൻ നിൽക്കരുത്. വർത്താനം പറഞ്ഞാൽ അപ്പോൾ കടം മേടിക്കും. അപ്പം നമ്മൾ കടം മേടിക്കുന്നതിന് രക്ഷപ്പെടാനായിട്ട് ഇനി ഒരുപാട് വഴി. അടുത്ത ടോപ്പിക്സുമായിട്ട് വരുന്നത് ഗേഷ്. പിന്നെ നമസ്കാരം. താങ്ക് യു. മതിയാ ക്യാമറ ഓഫീസാ? ഓഫീസാ നന്ദി. ഞങ്ങൾ ഓഫീസാ, ക്യാമറ ഓഫീസാ. എടത് നിൻ്റെ ക്യാമറയിൽ മൊബൈലിൽ പിടിച്ചതല്ലേ? നീ അത് 50,000 25,000 എന്നൊക്കെ പറഞ്ഞത് പൊട്ടന്മാരെ നിനക്ക് അല്ലെങ്കിൽ തന്നെ വട്ടനും പൊട്ടണം ആൾക്കാർ പറയണത്. അച്ഛാ ഞാൻ വിളിച്ചു നോക്കും, കോപ്പ് പറഞ്ഞു മനസ്സാവില്ലെങ്കിൽ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ. ആ രാധാ സാറേ, ഞാൻ ശങ്കരനാണ്. സാറേ ഞാൻ സാറേ ഞാനേ കാലം ആണയായിട്ടിരിക്കണം, അതാണ് ഇപ്പൊ തെങ്ങാറ്റൊക്കെ നിർത്തി. സാറേ ഞാൻ വിളിച്ചത് ഈ വലസനെയുണ്ട് പൊട്ടത്തിലൊക്കെ പറയണ്ടല്ലോ ഇവിടെ. അവൻ എന്തോ യൂട്യൂബ്? അതെ അതെ, അവന് ചാനല് തുടങ്ങിയിട്ട് ഞാൻ എന്റെ ചാനലിലാണ്. അപ്പൊ അവൻ വന്ന് സംസാരിക്കും, ചാനൽ എന്റെ ആണ്. അപ്പൊ അവന് ഞാൻ പകുതി കൊടുക്കാന്ന് പറഞ്ഞു. അതെ, അപ്പൊ അവന് സാറേ അവൻ ഈ പറയുന്ന മുഴുവൻ ഈ പൊട്ടന്മാരെ മാരാണല്ല. എടോ അത് അത് നോക്കണ്ട. അല്ല സാറേ ഞാൻ പറയാം സാറേ, ഇവൻ ഈ കൊഞ്ചിപ്പും ഈ അവന്റെ ഞാൻ അവൻ കാണിച്ചെന്ന് പറഞ്ഞത് അത് പട്ടികൾക്ക് പോലും വേണ്ടാത്ത സാധനം. ശങ്കര അവിടെ അതാണ്, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ല സാറേ ഞാൻ പറഞ്ഞത് ഈ ഇവൻ കാരണം സാറ് വെള്ളത്തിലാവും, അതാണ് ഞാൻ പറഞ്ഞത്. ഇവനൊരു പൊട്ടനാണ് സാറ്. ഇവൻ്റെ വർത്തമാനം കേട്ടാ കൊഞ്ചിപ്പും. ആ ശങ്കര അതാണ് ഇവൻ്റെ ഇവൻ വിജയിക്കാൻ കാരണം. എന്ത് എനിക്ക് മനസ്സിലാവുള്ള സാറേ? എങ്ങനെ ശങ്കര, അതായത് ഇപ്പം ഈ വലസനെ അവൻ്റെ ഈ പൊട്ടനാണുള്ളവൻ, പിന്നെ കുഞ്ചിപ്പും. അപ്പൊ ആളുകൾക്ക് അതും മതി, ആളുകൾക്ക് അവൻ ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ പറയാൻ കാരണം, ഞാൻ 2 വർഷം കൊണ്ടൊക്കെയാണ് എൻ്റെ 3 ചാനൽ പൊക്കിയെടുത്ത്. ഇവനിപ്പതേ 1 മാസമായിട്ടുള്ളൂ. ഇവനിപ്പോ യൂട്യൂബ് പറയുന്ന പോളിസി എല്ലാം അവൻ തികച്ച്. അപ്പൊ അവന് ഇപ്പൊ വരുമാനം വന്നു തുടങ്ങും. അപ്പൊ അവന് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പൊ അവനോട് കൂടെ വരാൻ പറ, അതായത് ഇന്ന് തന്നെ കൊടുത്താൽ അത്രയും നല്ലത്. കാരണം അവനിപ്പോ ഒരു 60,000 രൂപ എന്ന് കുഴപ്പമുണ്ട് ഇതുവരെ. അപ്പൊ അത് നമ്മള് ബാങ്ക് ഇത് കൊടുത്താലാണ്. ഞാൻ 10% ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സാർ സന്തോഷം, ശരി. എന്നാ അപ്പൊ സംഭവം സത്യമാണല്ലേ? അതൊക്കെ ശരിയാ. അപ്പൊ ശങ്കർ സംഘടന ഇറങ്ങ്. എന്നാലും സാറേ ഈ എൻ്റെ മോനെ പൊട്ടനാണെന്ന്, ഇത്ര പൊട്ടനായിട്ട് ഇങ്ങനത്തെ ഈ യൂട്യൂബിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് പറയാം. നീ മോൻ അവനെ ഇങ്ങോട്ട് വിട്ടുക, അവന് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാണ്ട്. അപ്പോൾ ശരി സാറേ. എന്നാലും വത്സ നീ ആള് ഉദ്ദേശിച്ച പോലെ അല്ല. കോപ്പ് പറഞ്ഞത് എന്തോട്ട്? നീ ഒരു പൈൻറ്റ് ഓടിച്ചിട്ട് വന്നേ. പൈൻറ്റ് ആ പള്ളി പറഞ്ഞാൽ മതി. പൈൻറ്റ് കോപ്പ് ഞാൻ എപ്പോൾ അറിയി എടുത്തു തരും. ഞാൻ പോണു. അതെ, എവിടെയെങ്കിലും പോകും.